Hi, hello. I'm Sara Susan from Sara Susan's Homemade Food Products. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഡാൽഗോണ കോഫിയാണ്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫിയുമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഡാൽഗോണ കോഫി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ബ്രൂവിന്റെ. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം. എപ്പോഴും ഡാൽഗോണ കോഫിക്ക് വേണ്ടി എടുക്കുമ്പോൾ കോഫിയും ഷുഗറും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കോഫി പൗഡറും ഷുഗറും വെള്ളവും ഒരുമിച്ച് ഇട്ടു കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ സമയം കൂടുതൽ എടുക്കും, അതേസമയം ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിത് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ സോഫ്റ്റ് പീക്ക് ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇതാണ് ഈ ക്രീമിന്റെ ടെക്സ്ചർ. ഇനി നമുക്ക് കോഫി തയ്യാറാക്കി തുടങ്ങാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് പകുതി ഭാഗം ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി ക്രീം ഇട്ടു കൊടുക്കാം. ഓരോരുത്തരുടെയും കോഫിയുടെ കടുപ്പത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ക്രീം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചൂട് പാലിലുള്ള ഡാൽഗോണ കോഫി തയ്യാറായി. ഇനി അടുത്തതായിട്ട് നമുക്ക് തണുത്ത പാലിലുള്ള കോഫി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് 6 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് അരച്ചു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് കോഫി ക്രീം ചേർത്ത് കൊടുക്കാം. ഡാൽഗോണ കോഫിയും തയ്യാറായി. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോഫി പൗഡർ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മള് ഐസ് ചേർത്ത കോഫിയാണ്. ഇനി നമുക്ക് ചൂട് പാലിലുള്ള കോഫി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഐസ് ഡാൽഗോണ കോഫിയും നമ്മുടെ ഹോട്ട് ഡാൽഗോണ കോഫിയും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.